ഹലോ, നമസ്കാരം. ഞാനിന്ന് വളരെയേറെ സന്തോഷവനാണ്. എൻ്റെ ഒരുപാട് കാലത്തെ ഏറ്റവും വലിയ സ്വപ്നമായ ബിഗ് സ്ക്രീൻ എന്ന ഒരു വലിയ സ്വപ്നം ഇന്നലെ യാഥാർത്ഥ്യമായി. അപ്പോൾ എൻ്റെ ഈ യാഥാർത്ഥ്യം, ഞാൻ ഈ സന്തോഷം മുഴുവൻ ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും തോന്നുന്നുണ്ടാവും, ഒരു സിനിമയിൽ, ഒരു 3 മണിക്കൂർ സിനിമയിൽ 21 സെക്കൻഡ് അഭിനയിച്ച നിൻ്റെ പ്രഹസനം എന്തൊക്കെയാണ് സൂരജ് എന്ന്. പക്ഷെ അവിടെയല്ല കാര്യം. ഇതിൻ്റെ പിറകിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒരുപാട് കഷ്ടതകളൊക്കെ ഉണ്ട് ഇതിൻ്റെ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷങ്ങളായിട്ട് എന്തുകൊണ്ട് ഒരു സിനിമയിൽ എവിടെയും മുഖം കാണിക്കാൻ പറ്റിയില്ല. എല്ലാവർക്കും ഈസിയാണ് സിനിമയിലെ അഭിപ്രായങ്ങൾ പറയാൻ, അഭിനയം കൊള്ളില്ല അല്ലെങ്കിൽ അതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അവിടെ എത്തിപ്പെടുക എന്ന് വെച്ചാൽ സാധാരണ അതൊരു നേർവഴിയിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അങ്ങ് പോയാൽ അവിടെ എത്തില്ല, ഉറപ്പാണ്. ഒരുപാട് കഷ്ടതകൾ അതിൻ്റെ പിറകിൽ അനുഭവിക്കാതെ നിർത്തില്ല, എത്തിയാൽ തന്നെ അവിടെ നിലനിൽക്കില്ല അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ ആ ഒരു സിനിമ, ഒരു സിനിമയിൽ ബിഗ് സ്ക്രീനിൽ തിയേറ്ററിലിരുന്നിട്ട് അത് കാണാൻ സാധിക്കും എന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൊറോണ വന്നൊരു സമയമാണ്, കൊറോണ സാഹചര്യത്തിൽ നമുക്കൊരു തിയേറ്ററിൽ പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നം, എനിക്കൊന്നുമില്ല, അതൊന്നും ഇങ്ങനെ കാണണം, എന്നെ എങ്ങനെയുണ്ട് സ്ക്രീനിൽ കാണുമ്പോൾ എന്ന് കാണാനുള്ള കൊതി എന്ന് വെച്ചാൽ, അന്ന് തലേദിവസം ഞാൻ ഉറങ്ങിയില്ല. ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ എങ്ങനെ ഉറക്ക് വരും എനിക്കറിയില്ല. ഉറങ്ങിയില്ല രാത്രി, ഒട്ടും ഉറങ്ങിയില്ല. ഉറങ്ങാതെ രാവിലെ ഞാൻ അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് പിറ്റേ ദിവസം രാവിലെ ഓടിപ്പോയി. ഫസ്റ്റ് തന്നെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു, തലേദിവസം പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തു, എല്ലാം സെറ്റ്. ഫസ്റ്റ് ഞാൻ ആ മാൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഇരുട്ട് കൂടെ ഞാൻ ആ ഫസ്റ്റ് അവിടെ ആ തിയേറ്ററിൻ്റെ മുന്നിലെത്തി. അപ്പോൾ അവരൊക്കെ ഡ്രസ് ചേഞ്ചിങ് പരിപാടിയൊക്കെ ആയിട്ട് അവിടെ ക്ലീനിങ് പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് സമയം എടുക്കുന്നു, അവൻ ആയിക്കോട്ടെ കുഴപ്പമില്ല. അങ്ങനെ അത്രയും ഒരു സന്തോഷത്തോടുകൂടി ഞാൻ എടുത്തത്. അപ്പോൾ ആ സന്തോഷം എങ്ങനെ മറ്റൊരാൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സിനിമയെ സ്നേഹിക്കുന്ന പലർക്കും ചിലപ്പോൾ അത് മനസ്സിലാവും, ഹാർട്ട് ബീറ്റ് എത്രത്തോളം ഉണ്ടെന്നത്. പിന്നെ ഞാൻ എങ്ങനെ അതിലെത്തി എന്നത്, ഞാൻ സീരിയലിലെത്തിയതും അതുപോലെ തന്നെ അത്ഭുതകരമായ എത്തലാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, അതുകൊണ്ട് അതൊന്നും വിശദീകരിക്കുന്നില്ല. അങ്ങനെ സീരിയലിൻ്റെ ഇടയിൽ ഒരു ദിവസം നമ്മുടെ ഇങ്ങനെ ഹൃദയം, അതായത് നമ്മുടെ മേരിലാൻഡിൻ്റെ തന്നെയാണ്, മേരിലാൻഡിലെ മുരുകൻ സാറിൻ്റെ മകനാണ് വിശാഖാട്ടൻ. വിശാഖാട്ടൻ്റെയാണ് ഈ മൂവി, നമുക്കറിയാം. അവിടെയുള്ള നമ്മൾ ആ ഒരു പ്രൊഡക്ഷനിലുള്ള നമ്മൾ ആ അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് മേരിലാൻഡിൻ്റെ. ഞാൻ ഈ ജനങ്ങളുടെ മുന്നിലേക്ക് എന്നെ പ്രസൻറ്റ് ചെയ്തത് മേരിലാൻഡാണ്. അപ്പം അങ്ങനെ ഒരു സിനിമ നടക്കുന്നുണ്ടെന്നറിയാം, ഒരു വർഷം മുന്നേ ഷൂട്ടിംഗ് നിർത്തി വെച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് ഇനിയും ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാനുണ്ടെന്നൊക്കെ അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ, ഷൂട്ട് നടക്കുകയാണ്. അപ്പം ഒരു ദിവസം എന്തായാലും അവിടെ പോകാനുള്ള പെർമിഷൻ എപ്പോഴും കിട്ടും. കാരണം അതേ മേരിലാൻഡിൻ്റെ തന്നെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്, നമുക്ക് പോയാൽ അവിടെ ഒരു സീറ്റ് ഉണ്ട്. അത് ഞാൻ നല്ലോണം അനുഭവിച്ചൊരു കാര്യമാണ്. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഉപരി മേരിലാൻഡിൽ ഞാൻ കാലെടുത്ത് വെച്ച ദിവസം മുതൽ അവർ തന്ന സ്നേഹവും ആ ഒരു കെയറിങ്ങും ഒക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഷൂട്ടിംഗ് എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയി. അപ്പോൾ എനിക്ക് ഷൂട്ടിംഗ് കാണാനും നല്ല അവസരങ്ങൾ ഒരുക്കി തന്നത് പ്രശാന്ത് അമരവിള എന്ന ആളാണ്. അപ്പം അയാൾ ആർട്ട് ഡയറക്ടറാണ്. അപ്പം അവിടെ പോയപ്പോൾ എനിക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തരാനും വിനീതാട്ടിനോട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി എന്തെങ്കിലും ചാൻസ് കിട്ടുമോ എന്ന് വിനീതാട്ടനോട് ചോദിച്ചു നോക്കി. അപ്പോൾ വിനീതാട്ടൻ പറഞ്ഞു വെച്ചാൽ എല്ലാം ഓൾറെഡി ഫില്ലാണ്, കാരണം പടം ഏകദേശം തീരാനായി, പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്ഷൻസ് ഇല്ലാതെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ, എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ റിപ്പീറ്റ് ഒരു അരമണിക്കൂറുള്ള സംസാരത്തിൻ്റെ ഇടയിൽ സൂരജിന് ചെയ്യാൻ പറ്റിയ റോളൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ സൂരജ് ഇപ്പം ഏഷ്യാനെറ്റ് നല്ല സീരിയലൊക്കെ ചെയ്യുന്നില്ലേ. അപ്പം അങ്ങനെ ഒരു നല്ല ഒരു സീനോ ഒന്നും ഇതിൻ്റെ അകത്ത് ഇല്ല സൂരജെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സങ്കടം, കാരണം എങ്ങനെയെങ്കിലും ഒരു മുഖം കാണാനുള്ള അവസരം കിട്ടുമോ, അല്ലെങ്കിൽ മേരിലാൻഡിൻ്റെ തന്നെ ഒരു സിനിമയിലൊരു മുഖം കാണിക്കാൻ പറ്റും എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനും അത് കിട്ടിയാലുണ്ടാകുന്ന സന്തോഷമൊക്കെ ആലോചിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അതിൽ കയറി പറ്റണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. റോളോ അല്ലെങ്കിൽ ഏത് വേഷമാണെങ്കിലും, ഒരു പാസിംഗ് റോളാണെങ്കിൽ പോലും ഞാൻ അതിൽ കയറാനുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി നിൽക്കുക. അല്ലെ, ഈ കല്യാണ മണ്ഡപത്തിലെ ഒന്നും സീനില്ലെങ്കിലും ഞാൻ ആ കല്യാണ മണ്ഡപത്തിലെ ഈ ആൾക്കാരുടെ തിക്കും തിരക്കിൽ പോയി ഞാൻ നിൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. കാരണം വെച്ചാൽ എനിക്ക് അതൊന്നൊരു വിഷയമല്ല. ഞാൻ അന്നേരം ഞാൻ സീരിയലിൽ നായകനായി അഭിനയിച്ചെന്നുള്ള ഒന്നും എൻ്റെ മനസ്സിലില്ല. എൻ്റെ മനസ്സിൽ നായകനായാലും എന്ത് തന്നെ ആയാലും ആ സിനിമയിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ ഇരുന്നിട്ട് ആ ഒരു ചെറിയ സെക്കൻഡുകൾ കാണാനുള്ളൊരു സിനിമയിലൊരു അമിതമായ ഭ്രാന്തായിരിക്കാം ചിലപ്പോൾ, എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സിത്താര മാഡം, അവിടുത്തെ സിത്താര മാഡം ഒരിക്കലും മറക്കാൻ പറ്റില്ല മാഡത്തിനെ. മാഡം അവിടെ സംസാരിച്ചു, അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എന്ത് റോൾ എന്ന് ചോദിക്കും. ആർക്കും റോള് എന്ന സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇത്ര വലിയ സിനിമയ്ക്ക്. അങ്ങനെ അതിലകത്തൊരു ലാസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് സെറ്റായ ഒരു ഭാഗമാണ് ഈ ഞാൻ ചെയ്ത ഭാഗം, അതായത് കല്യാണ ചെക്കൻ്റെ റോള്. അങ്ങനെ ആ ഒരു റോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പ്രൊഡ്യൂസർ വിശാഖേട്ടൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പം വിശാഖേട്ടൻ നേരെ നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചു.
നമ്മൾ മേരിലാൻഡിൻ്റെ ഓഫീസിൽ വിളിച്ചു. അടുത്ത് സുനിത ചേച്ചിനോട് ചോദിച്ചു, അങ്ങനെ സൂരജ് എങ്ങനെ, നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊരു ക്ലിയർ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നത് സുനിത ചേച്ചിയായിരുന്നു. അപ്പോൾ സുനിത ചേച്ചി പിന്നെ അവനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, അവൻ നല്ല പയ്യനാണ്, അവനെ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള, കാരണം അവിടെ എല്ലാ കാര്യങ്ങളും പരസ്പരം എല്ലാ കാര്യങ്ങളും, നമുക്കറിയാം സിനിമ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തെക്കുറിച്ചിട്ടും വ്യക്തമായതുണ്ട്. ഒരാളെപ്പാട് സിനിമയിൽ എടുത്ത് വെക്കില്ല, പ്രത്യേകിച്ച് മേരിലാൻഡ് പോലെ തന്നെ വളരെ ക്ലിയറായിട്ട് നോക്കും. പിന്നെ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് പോയി സിനിമയിലേക്ക് കയറുമ്പം അവിടുത്തെ സീരിയൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള എല്ലാ വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷം വിശാഖേട്ടൻ പറഞ്ഞു, ആ അവനെ അതിൽ ചെയ്തോ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വാക്ക് എവിടെയെങ്കിലും ഒന്ന് മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ സീന് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം തന്നെ എൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള മുരുകൻ സാറിനെ വിളിച്ചു, സാർ ഇങ്ങനെ വിശാഖേട്ടൻ്റെ മൂവീൻ്റെ അകത്ത് എനിക്കൊരു ചെറിയൊരു സീനുണ്ട്, ഞാൻ പോയി ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അതിനെന്താ നീ ചെയ്തോ, എല്ലാവിധ അനുഗ്രഹം എന്ന് എനിക്ക് മുരുകൻ സാർ അനുഗ്രഹം തന്നു, പിന്നെ എനിക്കൊന്നും നോക്കാനില്ല. അങ്ങനെ തന്നെ ഞാൻ ഡയറക്ടറെ വിളിച്ചു, ഡയറക്ടറോട് പറഞ്ഞു, സാർ എനിക്കിങ്ങനെ ഒരു വേഷം കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും അതിൽ ചെയ്തോട്ടെ. സാറിന് തീർച്ചയായിട്ടും നീ പോയി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു വലിയ സപ്പോർട്ട്. പിന്നെ എന്നെ ഈ ഒരു മേഖലയ്ക്ക് എത്തിച്ച നമ്മൾ അമ്പിയ ചേച്ചി, അമ്പിയ ചേച്ചിനോട് ചോദിച്ചു, ചേച്ചി ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് പോയിക്കോട്ടെ, അപ്പോൾ തീർച്ചയായിട്ടും നീ പോയി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ എല്ലാ അവിടെയുള്ള ആൾക്കാരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പോയി, എന്താ പറയുക, വിനീതേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വർഷം മുന്നേ ഒരുപാട് ട്രൈ ചെയ്തതാണ്, വിളിക്കാനും കാണാനൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് നടന്നിട്ടില്ല. അപ്പോൾ ആ വ്യക്തിയുടെ മുന്നിൽ പോയി നിൽക്കുക, അവരടുത്ത് സംസാരിക്കുക, അത് തന്നെ എനിക്ക് വലിയൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അപ്പോൾ അമരവേളയൊക്കെ കാണാതെയും അല്ലാതെയും കുറേ വീഡിയോസൊക്കെ എടുത്തു തന്നു, കാരണം എൻ്റെ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ അടുത്തിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം എന്താ പറയുക രോമാഞ്ചം, ഇതൊക്കെയായിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ എന്താ പറയണ്ടേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു സിനിമാ ക്യാമറയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടിയൊന്നും എനിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എന്നെ വളരെ കൂളായ രീതിയിലായിരുന്നു വിനീതേട്ടൻ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത്, വളരെ സിമ്പിളായിട്ടുള്ള. അപ്പോൾ ഞാനൊരു ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടാവും. അപ്പോൾ ഒരു മുണ്ട കൊടുത്ത് ഒരു ഷർട്ടൊക്കെ ലൂസ് ആക്കിയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മുടെ കാര്യം, സൂരജിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ആ സമയത്ത് ചെയ്യണം, ഇതാണ് നമ്മുടെ സീക്വൻസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല, ഞാനിങ്ങനെ ആളെ കണ്ണിലേക്ക് നോക്കുന്നത് ചെവിയിൽ എന്തൊക്കെയോ ഇങ്ങനെ പാറി പറഞ്ഞ് നടക്കുന്നൊരു പ്രത്യേക ഫീലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഫസ്റ്റ് സീൻ എടുക്കുന്ന ഡേയിൽ പിന്നെ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അവിടെ എത്തിയ മുതൽ ഇപ്പം സീതാര മാഡം എനിക്ക് റൂം അവിടെ റൂം അറേഞ്ച് ചെയ്യുന്ന സീതാര മാഡമാണ്, റൂമും കാര്യങ്ങളൊക്കെ അവർ ആർട്ടിസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും സീതാര മാഡമാണ് നോക്കുന്നത്. എനിക്ക് നല്ല ഏറ്റവും നല്ല അടിപൊളി ഹോട്ടൽ നല്ല റൂം തന്നു, എനിക്ക് അത്ഭുതകരമായൊരു ഒരു ഫീലായിരുന്നു അത്. ഞാൻ ചെയ്ത് എനിക്ക് റൂമാണോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ നല്ല ഹോട്ടൽ നല്ല റൂം തന്നു, ഒരു സിനിമ നടന് കൊടുക്കേണ്ട എല്ലാ പരിഗണന തന്നു എനിക്ക്. അപ്പോൾ അവിടെ റൂമിൽ ഫുഡ് കൊണ്ടുവന്നു രാത്രിയിൽ, പിന്നെ കൂട്ടാൻ വണ്ടി വന്നു. ഇതൊക്കെ എനിക്ക് സത്യത്തിൽ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എനിക്കത് ഞാൻ നന്ദികേട് കാണിക്കുന്നു തോന്നിപ്പോവും, കാരണം അത്രയും പറയണം. കാരണം രാവിലെ ഇന്നോവ വണ്ടി വന്നു, എന്നെ കൊണ്ടുപോകാൻ വണ്ടി വന്നു, അവിടെ എത്തി, എനിക്ക് തന്ന ഒരു സ്വീകരണം വളരെ നല്ല രീതിയിലായിരുന്നു. കാരണം എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, അത് വിശാഖേട്ടനോടും നമ്മുടെ എന്താ പറയുക വിനീതേട്ടനോടും ഇവരോടെല്ലാം ഒരുപാട് ആൾക്കാരോട് നമ്മളിങ്ങനെ നന്ദി പറയേണ്ടി വരും. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിറകിലുണ്ട്, അപ്പോൾ എല്ലാവരുടെ ഒരുപാട് നന്ദി പറയാം. എന്നിട്ട് അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തിയ സമയത്ത് ഡ്രസ്സൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വിളക്ക്, അടുത്ത രാവിലത്തെ പൂജ ഉണ്ട്, ആ പൂജയ്ക്ക് അങ്ങനെ വിളക്ക് കത്തിക്കാനുള്ളൊരു വലിയൊരവസരം എനിക്ക് കിട്ടി. വലിയൊരവസരം വെച്ചാൽ അത് ചെറിയ കാര്യമാണോ, ഹൃദയം എന്ന് പറഞ്ഞ വലിയൊരു മൂവിയിൽ അന്നത്തെ ഡേയിലെ അന്നത്തെ സീൻ എടുക്കുന്ന ഫസ്റ്റ് സീൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിളക്ക് കത്തിക്കാൻ ഞാനിങ്ങനെ വിളക്ക് കത്തിച്ചു. പിന്നെ എനിക്ക് ഞാൻ സ്വർഗത്തിലാണുള്ളത് ആ സമയത്ത്, അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ അതിന് ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തു, ഞാൻ എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു, ക്യാമറ അവിടെ പോയി നിന്നു, ക്യാമറയുടെ മുന്നേ പോയി നിന്നു. അതിന് മുന്നേ വിനീതേട്ടൻ ഒരുപാട് ട്രെയിനിങ് തന്നു. എന്നു വെച്ചാൽ നമ്മളെല്ലാവരെയും എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യും, എനിക്ക് തോന്നി വിനീതേട്ടൻ്റെ സിനിമ ഇത്രയും വിജയിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കിപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലായി. കാരണം അവർക്ക് കൊടുക്കാനുള്ള സ്പേസ്, ഫ്രീഡം അത് വളരെയേറെ വാരിക്കോരി കൊടുക്കും. അവർക്ക് എന്തൊക്കെ ചെയ്യാനുള്ള സ്പേസ് കൊടുക്കും, അല്ലാതെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് കൊണ്ടോ നോക്കുക കൊണ്ടോ ഒരു പ്രശ്നമില്ല. അവിടെ എനിക്ക് ഫീൽ ചെയ്ത് കാര്യം, എനിക്ക് ബാക്കിയൊന്നും എനിക്കറിയില്ല, എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് ഭയങ്കര ഫ്രീഡം തന്നു, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എന്തും ചെയ്യാം, ഇതാണ് സീക്വൻസ്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ എൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എനിക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ മനസ്സിലാണെങ്കിൽ ഒരു 21 സെക്കൻഡ് ഉണ്ട് എൻ്റെ മുന്നിൽ, 21 സെക്കൻഡിൽ എങ്ങനെ ഇതിൽ ആൾക്കാരുടെ മുന്നിൽ എന്നെ ശ്രദ്ധിക്കപ്പെടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ 21 സെക്കൻഡിൽ ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടി, അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത് എൻ്റെ നിങ്ങൾ വിചാരിക്കേണ്ട വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഒരു എനിക്ക് എന്നും ഇനി ഇനി അങ്ങോട്ട് എത്ര സിനിമ ചെയ്താലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഫസ്റ്റിൽ എഴുതിപ്പെടുത്തുന്ന ഒരു പേര് അത് വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അല്ലെങ്കിൽ ഡയറക്ടറുടെ സിനിമയിൽ, ഹൃദയം എന്ന സിനിമയിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്തു 21 സെക്കൻഡ്. ആ അത് എഴുതിപ്പെടുത്താനുള്ള ഒരു എന്താ പറയുക എൻ്റെ ഐഡൻറ്റിറ്റി ആയി മാറി അതിപ്പോൾ. അപ്പോൾ അങ്ങനെ ആ സീന് ഫസ്റ്റ് ടേക്ക് തന്നെ അത് ചെയ്ത് കയ്യടി വാങ്ങിച്ചു, ഭയങ്കര കയ്യടിയൊക്കെ തന്നു എനിക്ക്. വളരെ മൈക്കിൽ കൂടെ സൂപ്പർ സൂരജ് എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര സന്തോഷം, എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. പെട്ടെന്ന് തന്നെ ആ സീന് കഴിഞ്ഞു. പിന്നെ എനിക്ക്
ഒന്നോ രണ്ടോ ടേക്ക് പോയാൽ തീർന്നു, കാരണം ഒരാൾ വന്ന് ഇത് എന്തെങ്കിലും ആക്കി പിന്നെ നമുക്ക് ടെൻഷനായിരിക്കുമല്ലോ. അപ്പോൾ ആ സന്തോഷം പുറമെ അവിടെ നിന്ന് പറഞ്ഞ് നന്നായിട്ടുണ്ട്. അപ്പം ഞാൻ സാർ എന്നെ എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ട് എന്നെ വിളിക്കാനോ ഓർക്കുമോ സാർ? തീർച്ചയായിട്ടും ഓർക്കാം സൂരജ്, ഞാൻ വിളിക്കുക, അപ്ഡേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. നമുക്കത് മാത്രം മതി എന്നെ സംബന്ധിച്ചിടത്തോളം. എന്താ ഒരു വാക്ക് സൂരജ് ആ വിളിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളിനെ അപ്ഡേറ്റ് ചെയ്തു. ഞാനിപ്പം എന്നെ മറന്നു പോയെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ പോയി നിൽക്കും. കാരണം എനിക്ക് അത്രയും കംഫർട്ടബിളായി തോന്നിയിട്ടുണ്ട് അവിടെ. എനിക്ക് പറ്റും വിനീതാടിൻ്റെ ഒരു മൂവിയിലൂടെ എങ്ങനെയെങ്കിലും കയറി പറ്റാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് സിനിമാ ലോകത്ത് എവിടെയെങ്കിലും എനിക്കൊന്ന് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ വഴി എത്തും പറ്റുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇവിടെ ഞാൻ ആലോചിക്കണം, ഇപ്പം വിശാഖട്ടൻ പ്രൊഡ്യൂസർ വിശാഖട്ടൻ ഇപ്പം ആ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു. ആർക്കെങ്കിലും ഒരു പറ്റില്ല എന്നൊരു വാക്കുണ്ടെങ്കിൽ അവിടെ തീർന്നു. പക്ഷേ ആരും പറ്റില്ല എന്ന് പറഞ്ഞില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ഇവരോടൊക്കെ ഞാൻ ആയിരക്കണക്കിന് നന്ദി പറയുകയാണ്. എൻ്റെ മരണം വരെ ഞാൻ ഇവരോടൊക്കെ കടപ്പെട്ടിരിക്കും. എനിക്ക് ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. കാരണം ഈ സിനിമയെ ബന്ധപ്പെട്ട് എനിക്ക് മുരുകൻ സാറിനെ കാണണം. കാരണം എൻ്റെ പ്രൊഡ്യൂസറിന് ആദ്യമായി എന്നെ ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന മുരുകൻ സാർ. അപ്പം അങ്ങ് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ മേരിലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ സിനിമയുടെ ചരിത്രം തന്നെയാണ് മേരിലാൻഡ്. അപ്പോൾ അവിടെ നിന്നാണ് തുടക്കം എനിക്ക്. എൻ്റെ തുടക്കം മേരിലാൻഡിൻ്റെ ഒരു വർക്കിലൂടെയാണ്, ഞാൻ പാടാത്ത ബാങ്കിലൂടെ വന്നത്. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാര്യമല്ല. പിന്നെ പറയാതിരിക്കാൻ പറ്റാത്ത മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഘടകമുണ്ട്. നമ്മുടെ എന്താ പറയുക, താരരാജാവ്, നമ്മുടെ ലാലേട്ടൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ. ഞാൻ ആദ്യമായി എന്താ പറയേണ്ടത്, നമ്മളെല്ലാവരും വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് വളരെ എളിമയും ഇതൊക്കെയുള്ളൊരു വ്യക്തിയാണെന്ന്. പക്ഷെ നമുക്ക് പലർക്കും തോന്നിയിട്ടുണ്ട് ഇതൊക്കെ തട്ടിപ്പായിരിക്കുമോ എന്നല്ലേ. അപ്പം ഞാൻ എനിക്ക് പരിചയപ്പെടണമായിരുന്നു. അപ്പം ഞാൻ ആൾ ഇങ്ങനെ ഒരു സീറ്റിലിരിക്കുകയാണ്. അപ്പം ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് നമസ്കാരം സാർ തന്നെ. അപ്പം തന്നെ സീറ്റ് നിണിച്ച് വന്നിട്ട് എനിക്ക് കൈയൊക്കെ തന്നു, ഹായ് നമസ്കാരം എന്നൊക്കെ പറഞ്ഞു. ഞാനൊക്കെ അങ്ങ് അയാളുടെ മുന്നിൽ അങ്ങ് കാൽക്കീഴിൽ വീണു. അത്രയും ഒരു വളരെ താഴ്മയോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ആരൊക്കെയോ നെഗറ്റീവ് പറയുന്നുണ്ട്. ഞാൻ ആ സിനിമ രണ്ട് തവണ കണ്ടുപോയിട്ട് ഞാനൊരു കാര്യം പറയാം, താരരാജാവിൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാഡംബരവും കാണിക്കാത്തൊരു മനുഷ്യനാണ്. നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ഇച്ചിരി ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു വീഡിയോ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ ഈ സോഷ്യൽ മീഡിയ മൊത്തം പാടി പറഞ്ഞ് നടക്കുന്നുണ്ട്. ഒരു താരരാജാവിൻ്റെ മകൻ എന്ന രീതിയിൽ അവർക്ക് എത്രത്തോളം. ഞാൻ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ പേജിൽ സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒന്നും അതിൽ കണ്ടിട്ടില്ല. അപ്പം ബ്രോഡായിട്ട് ഒരു പോസ്റ്ററെ കണ്ടിട്ടില്ല. ഞാൻ ചിന്തിച്ച് എന്തുകൊണ്ടാ മകനല്ലേ, അതെന്താ ഇടാതെ, അല്ലേ നമ്മളൊക്കെ ആണെങ്കിൽ എത്രത്തോളം പബ്ലിഷ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ചെയ്യുമല്ലോ, ആവശ്യത്തിന് മാത്രമേ പബ്ലിസിറ്റി കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ഒരു താരരാജാവിൻ്റെ മകൻ എന്ന രീതിയിൽ ഒരു പബ്ലിസിറ്റിയും എനിക്ക് തോന്നില്ല അതിൽ വന്നിട്ടുണ്ടെന്ന്. പിന്നെ അഭിനയം ആരൊക്കെ പറഞ്ഞു പറ്റിയ പണിയല്ല എന്നുള്ളത്. എന്താണ് പറ്റിയ പണിയല്ല എന്നുള്ളത്? അതിൻ്റെ അകത്ത് അരുൺ എന്ന ക്യാരക്ടർ ഇതിനപ്പുറത്തേക്ക് ഇനൊന്നും കാണിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആ ഒരു പടം കണ്ടിരുന്ന ആൾക്കാർ പടം പണത്തിൻ്റെ രീതിയിൽ കണ്ട് ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് മനസ്സിന് മായാതെ കിടക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ അതിലുണ്ട്. കാരണം എനിക്ക് എല്ലാ ഫീലിങ്സും അതിൽ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു താരരാജാവിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക കൂടുതൽ ഇട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന കാണുന്നുണ്ട്. അപ്പം ഒരു സാധാരണക്കാരനാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ കൈയടിക്കും. താരരാജാവിൻ്റെ മകനല്ലേ അതിനകത്ത് കൂടുതൽ കൈയടി കൊടുക്കുന്നത്. പക്ഷേ ഒരു ഒരു മനുഷ്യനാണത്. അവർക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും അവരുടെ മകൻ ഒരു തിയേറ്ററിൽ അവരുടെ പടം കാണുമ്പോൾ. അത് നല്ലത് ചെയ്താലും അത് പറയാൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഒരിക്കലും നിങ്ങളൊരു കാര്യം ചിന്തിച്ചാൽ മതി, നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക അല്ലെ, ഒതുപോലെ ഒരു ക്യാമറയുടെ മുന്നിൽ രണ്ട് മിനിറ്റ് സംസാരിച്ച് നോക്കണം. അപ്പം മനസ്സിലാവും ഒരക്ഷരം കൃത്യമായി കിട്ടുന്നുണ്ടോയെന്ന്. ഇപ്പം ഞാൻ എത്രയായാലും ഞാൻ എന്താ പറയണ്ടേ, സിനിമ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ അതിലുണ്ടെന്ന് കൊണ്ടല്ല, സിനിമ വിനീതേട്ടൻ്റെ സിനിമ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രതീക്ഷയോട് പോയി സിനിമ കാണുന്ന ആണ് നമ്മളെല്ലാവരും. പക്ഷേ ആരും പ്രതീക്ഷിക്കാതെ പോയി കണ്ട സിനിമയാണ് ഇതെന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് സിനിമ എന്ന് പറയുന്നത്. ഇന്നലെ കോളേജിലുള്ള ഭയങ്കര ഹൗസ്ഫുൾ ആയിരുന്നു, തിയേറ്ററിൽ രണ്ട് ദിവസത്തേക്ക് ടിക്കറ്റില്ല. അത്രയും നല്ല സിനിമയാണ്, അത്രയും നല്ല കഥയാണ്, അത്രയും നല്ല പാട്ടുകളാണ്. അതിൽ അഭിനയിച്ചതും അല്ലെങ്കിൽ ഈ കാസ്റ്റ് ചെയ്തതും ഇനി അതിൻ്റെ സോങ്ങുകളായിക്കോട്ടെ അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. എന്തായാലും ഈ സിനിമ ഒരു ബമ്പർ ഹിറ്റാവും തീർച്ചയാണ്. നന്ദി, നമസ്കാരം.